വെറും 3500 രൂപക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു റിസോർട്ടിലാട്ടോ ഞാനെന്നുള്ളത്. ഇത് നമ്മളെ കണ്ണൂരിലെ സെർവസോണിക് റിസോർട്ട്. അത്യാവശ്യം നല്ല ആംബിയൻസും നല്ല വൈബൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ തളിപ്പറമ്പിൽ ജോസ്ഗിരി അവിടെയാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. 35 റൂമുകളും 6 കോട്ടേജുകളും 10 സൂട്ട് റൂമും കൂടി അടങ്ങിയ ഈ റിസോർട്ടിൽ കോട്ടേജ് റൂം ആൻഡ് ലക്ഷ്വറിയസ് റൂമാട്ടോ ഉള്ളത്. ഇപ്പം ഞാൻ കയറിയത് ലക്ഷ്വറിയസ് റൂമിലാണ്. അവിടെ നല്ല ബാൽക്കണി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റൂം തന്നെ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ റൂമാട്ടോ. നമുക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അവർ അതും തരുന്നതാണ്. ബാത്റൂമെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂമിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ സെറ്റ് ചെയ്ത് 2 വാട്ടർ ബോട്ടിൽ, ടീ ബാഗ്സ്, ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. കെറ്റിലിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബാൽക്കണിയിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പം ചൂസ് ചെയ്യുമ്പം ഈ ലക്ഷ്വറിയസ് റൂം തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കോട്ടേജ് റൂമിലാണെങ്കിലും ഫുൾ ഫാമിലിക്ക് കിടക്കാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട്. എക്സ്ട്രാ ബെഡും തരുന്നതാണ്. അതുമാത്രമല്ല അവരെ ഔട്ട്സൈഡ് സിറ്റിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, പാർട്ടി ഹാൾസ് ഉണ്ട്, പിന്നെ കോൺഫറൻസ് ഹാളുണ്ട്. അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു വെഡിങ്ങിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തും കൊടുക്കും. പിന്നെ ഏറ്റവും മെയിൻലി ആയിട്ടുള്ളത് നമ്മൾ റിസോർട്ടിൽ പോകുന്നത് തന്നെ പൂളിൽ കളിക്കാനാണ്. അപ്പോൾ കിഡ്സ് പൂൾ ഏരിയ ഉണ്ട്, അഡൽട്ട് പൂൾ ഏരിയ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് എന്നാലും നമുക്ക് കുട്ടികളെ കുറച്ചും കൂടി കെയർ ചെയ്യാൻ പറ്റും. നല്ല ഒരു ഇവിടുത്തെ വ്യൂ പോയിൻറ്റും നല്ല സൂപ്പർ ആട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറായാലും അതിനുള്ള ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കണ്ണൂർക്കാർക്ക് വയനാട് വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ണൂർ തളിപ്പറമ്പിലെ ജോസ്ഗിരിയിലെ സെർവസോണിക് റിസോർട്ടിൽ തന്നെ ഒന്ന് പോയാൽ മതി. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളെല്ലാം ഫുൾ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ ഷീല സൈനിങ് ഓഫ്.